സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് ഭുവനേശ്വറിലെ ലിംഗരാജ ക്ഷേത്രത്തിന് മുന്നിലാണ്. ഞാൻ ക്ഷേത്രത്തിൽ കയറി ഇറങ്ങി. നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ മൊബൈൽ ഫോണ് ക്യാമറ ഒന്നും അലൗട്ടഡ് അല്ല. ഇവിടെയും നമുക്ക് കോവിഡിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ടും ആധാർ കാർഡും വേണം. എനിക്കൊന്ന് ഒറീസയിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇത് രണ്ടും നിർബന്ധമാണ്. ധാരാളം വർക്കുകൾ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ഭുവനേശ്വർ വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രം കൂടിയാണിത്. വർക്കുകൾ ഒന്നും പറയാനില്ല, ക്യാമറയിൽ എടുക്കാൻ പറ്റാത്തൊരു സങ്കടം, കുഴപ്പമില്ല. അപ്പം ഇനി നമുക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടി ഞാൻ ഇനി പോകുന്നത് ഉദയഗിരി കോട്ടയിലേക്കാണ്. അവിടെ ഇപ്പോൾ ക്യാമറ എടുക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. നമ്മുടെ അമ്പലത്തിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചയാണിത്. ഇതിൻ്റെ ഉള്ളിൽ ധാരാളം കാണാനുണ്ട്. വലിയൊരു കോമ്പൗണ്ടാണ് ഇത്. മൊത്തം കുറേ ചെറിയ അമ്പലങ്ങളായിട്ട് ധാരാളം വർക്കുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഈ ഭുവനേശ്വറിന് ചുറ്റുവട്ടത്തായിട്ട് ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. ഞാൻ അവിടുന്ന് നേർക്ക് ഇവിടെ വേറൊരു ക്ഷേത്രമുണ്ട്, മുക്തേശ്വര ടെമ്പിള്. അവിടെ പോകുന്ന വഴിക്കുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്. തടാകത്തിൻ്റെ നടുക്കുള്ള ഒരു ക്ഷേത്രമാണ് ബ്രഹ്മ ക്ഷേത്രം. അവിടേക്ക് ഇപ്പോൾ പ്രവേശനമില്ലാന്ന് തോന്നുന്നു, ആൾക്കാരൊന്നും പോകുന്നതൊന്നും കാണുന്നില്ല. അതിൻ്റെ കരയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ ആൾക്കാരുണ്ട്. അതായത് ഈ പിതൃതർപ്പണത്തിന് ഫേമസായ ഒരു സ്ഥലമാണ് തോന്നിയത്. കാരണം കുറേ ആൾക്കാർ തർപ്പണം ചെയ്തിട്ടും ചെയ്യാനുമായിട്ട് കുറേ ആൾക്കാരിങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ കൗണ്ടറുകളാണ്. ഇനി പോകുന്ന വഴിക്കാണ് ഒരു പരശുരാമ ക്ഷേത്രമുണ്ട്, ഞാൻ പറഞ്ഞാൽ മുക്തേശ്വര ക്ഷേത്രമുണ്ട്. അത് കണ്ടിട്ട് വേണം ഇനി നമുക്ക് കോട്ടയിലേക്ക് പോകാൻ. അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുമോയെന്ന് അറിയത്തില്ല. പുഴേൻ്റെ നടുക്ക്, തടാകത്തിൻ്റെ നടുക്ക് കുറച്ച് പേരുണ്ട്, അവർ മീൻ പിടിക്കാമെന്ന് തോന്നുന്നു. ഗോദാവരി കുണ്ട എന്ന് പറഞ്ഞൊരു ക്ഷേത്രമാണിത്. ഇവിടെ നിന്നാണ് ആൾക്കാർ തർപ്പണം ചെയ്യുന്നത് കൂടുതലായിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ടെടുത്തുന്നതുകൊണ്ട് ഇവിടുന്ന് സ്നാനമൊക്കെ ചെയ്യുന്നൊരു സ്ഥലമാണിത്. ഫ്ലൈറ്റ് പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഇവിടെ എയർപോർട്ട് അടുത്താണ്, ഞാൻ കാണുന്നുണ്ട്. ക്യാമറയിൽ പതിയുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നമ്മളങ്ങാ കാണുന്ന ഒരു ഗോപുരമാണ് നമ്മുടെ ലിംഗരാജ ക്ഷേത്രത്തിൻ്റെ ഗോപുരം. കാണുന്നുണ്ടോ? ഇവിടെ മറ്റൊരു സ്ഥലം കാണാനുള്ള രാജാറാണി ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ടെമ്പിളാണ്. ഞാനിതിൻ്റെ ഉള്ളിൽ കയറി, 25 രൂപയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയുള്ള ചാർജ്. വീഡിയോഗ്രാഫി ഉള്ളിൽ അലൗട്ടഡ് അല്ല, അതുകൊണ്ട് ഞാൻ വീഡിയോഗ്രാഫി എടുത്തിട്ടില്ല. 11-12 സാങ്ക്ച്വറിയിൽ നിർമ്മിച്ച ഒരു ടെമ്പിളാണിത്. ഞാൻ അവരോട് ചോദിച്ചിനായിരുന്നു, കാരണം വീഡിയോഗ്രാഫിൻ്റെ കാര്യം, അപ്പോൾ അലൗട്ടഡ് അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വരുന്നവർക്ക് ഇതും കൂടി ഇവിടെ നിന്ന് കാണാം ഭുവനേശ്വറിന്. സുഹൃത്തുക്കളെ, മറ്റൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, പരശുരാമ ടെമ്പിള്. 7-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് ഇത്. നമ്മുടെ ആ ഒരു ബ്രഹ്മ ലേക്കിൻ്റെ അടുത്തുനിന്ന് ഇങ്ങോട്ടേക്ക് തന്നെ, അതായത് മുക്തേശ്വര ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാണ്. ഇതെല്ലാം ഒരു കണക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലങ്ങളാണ്. ഓക്കെ, ഇനി നമുക്കൊന്ന് ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് പോകാം. ചെറിയൊരു ക്ഷേത്രമാണ്, പക്ഷേ പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
സുഹൃത്തുക്കളെ, നമ്മുടെ പരശുരാമ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉൾപ്പെടുന്ന മറ്റൊരു ക്ഷേത്രം കൂടിയാണ് മുക്തേശ്വര ടെമ്പിള്. 9-10 കാലഘട്ടത്തിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് മെല്ലെ ഒന്ന് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ഉള്ളിലേക്ക് വന്ന് പുറത്തിറങ്ങിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പരശുരാമ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. സുഹൃത്തുക്കളെ, ശരിക്കും ലിംഗരാജ ക്ഷേത്രത്തിൽ നിന്ന് നമ്മുടെ ഉദയഗിരി ഫോർട്ട് വരെയുള്ള കാഴ്ചകൾ ഞാൻ ഇവർക്ക് ഷെയർ ചെയ്യാനാണെന്ന് വിചാരിച്ചത്. പക്ഷേ വരുന്ന വഴി ഇത്രയും വർക്കുകൾ, പരശുരാമ ക്ഷേത്രത്തിൻ്റെയും നമ്മുടെ മുക്തേശ്വര ക്ഷേത്രത്തിൻ്റെയൊക്കെ ധാരാളം വർക്കുകൾ കണ്ടുകൊണ്ട് ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ തീർക്കാം. ഇനി നമുക്ക് ഉദയഗിരി ഫോർട്ടിൻ്റെ മാത്രമായിട്ടുള്ള മറ്റൊരു വീഡിയോ അടുത്ത എപ്പിസോഡിൽ വരാം. എല്ലാം കൂടിയിട്ട് മൊത്തം നമുക്കൊരു എന്താ പറയുക, ഒരു കൊളാഫ്രി ആക്കേണ്ടതെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു 8 മിനിറ്റെങ്കിലും ആ ഒരു 8 മിനിറ്റത്തെ വീഡിയോ, അതുവരെ എപ്പിസോഡിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇതിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ ഏകദേശം 12 ഹെറിറ്റേജ് സ്പോട്ടുകളുണ്ട് ഭുവനേശ്വറിൻ്റെ ചുറ്റുവട്ടത്ത്. അതിന് ഞാനിപ്പോൾ ഏകദേശം 3 പോയിട്ടുള്ളൂ, ബാക്കിയിപ്പം പോകുന്നില്ല. കാരണം ഏകദേശം ഒരേ സ്ട്രക്ചറാണ്, അപ്പം അത് പല ഭാഗത്തിലാണ് ഉള്ളത്. പിന്നെ ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് അധികം ഇടുന്ന നിന്ന് കറങ്ങാനും പറ്റത്തില്ല. പിന്നെ നമുക്ക് ഉദയഗിരി വീഡിയോയുമായി വരാം. ഓക്കെ.